നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനൊപ്പം സെൽഫി എടുത്ത ആറ് വനിതാ പോലീസുകാരെ കുറിച്ച് ജില്ലാ ക്രൈം ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ഇവർ സ്വപ്നയ്ക്കൊപ്പം സെൽഫി എടുത്തത് ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് ക്രൈം ബ്രാഞ്ച് പരിശോധിക്കുന്നത് പോലീസുകാർക്ക് സ്വപ്നയുമായി അടുത്ത സൗഹൃദം ഉണ്ടായോ എന്നും പരിശോധിക്കും ഇവരുടെ ഫോൺ വിളികളും അന്വേഷണ പരിധിയിൽ ഉണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടിയെടുക്കാനാണ് നിലവിലെ തീരുമാനം അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ വമ്പമാർ പിടിയിലായിരിക്കുമെന്ന് സൂചന തലസ്ഥാനത്ത് സ്വാധീനമുള്ള വനിതയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവരുടെ സഹായത്തോടെ സ്വപ്ന തലസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതിന്റെ സൂചനകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം വനിതയുടെ സഹായത്തോടെ വിവിധ മേഖലകളിൽ നിക്ഷേപിച്ചു എന്ന കാര്യമാണ് ഏജൻസികൾ പരിശോധിക്കുന്നത് ഇരുവരും ഒന്നിച്ച് സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചത് സ്വപ്നയുടെയും സരിത്തിന്റെയും ഫോണിൽ നിന്നും ഇവരെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി ചില ദിവസങ്ങളിൽ 10 ൽ അധികം തവണ ഇവരെ വിളിച്ചു 2 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള കോളുകളാണ് മിക്കതും സ്വപ്ന ജോലി ചെയ്തിരുന്ന സർക്കാർ സ്ഥാപനത്തിന്റെ ഫോണിൽ നിന്നും ഇവരെ ബന്ധപ്പെട്ടു സ്വപ്ന ഒളിവിൽ പോകുന്നതിന് മുൻപ് കുടുംബ സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് ഇവരെ വിളിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി വർക്കലയിൽ വെച്ചും കർണാടകയിലേക്ക് പോകുന്ന വഴിയിലും ഇവരുമായി ഫോണിൽ സംസാരിച്ചു ബംഗളൂരുവിലേക്ക് സ്വപ്ന പോയത് ഇവരുടെ സഹായ വാഗ്ദാനം കൊണ്ടാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ നശിപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ NIA വീണ്ടെടുത്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് സംസ്ഥാനത്തെ ഉന്നതരുമായി നടത്തിയ ചാറ്റുകൾ അടക്കം 2000 GB തെളിവുകളാണ് ഫോൺ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് വീണ്ടെടുത്തത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ വിവിധ ചാറ്റുകൾ ഫോട്ടോകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് NIA വീണ്ടെടുത്തത് സിഡാക്കിലും ഫോറൻസിക് ലാബിലുമായി നടത്തിയ പരിശോധനയിലാണ് മായ്ച്ചു കളഞ്ഞ ചാറ്റുകൾ അടക്കം വീണ്ടെടുത്തത് കേസിൽ ഡിജിറ്റൽ തെളിവുകൾ മുഖ്യ തെളിവാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നും NIA കോടതി അറിയിച്ചു സ്വപ്ന സന്ദീപ് എന്നിവരുടെ ഫോൺ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് മാത്രം 2000 GB തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ചില ഉന്നതരുമായി അടക്കം നടത്തിയ സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ട് അടക്കം കണ്ടെത്തിയതായി NIA വ്യക്തമാക്കുന്നു മറ്റു പ്രതികളായ മുഹമ്മദ് ഷാഫി അൻവർ ഇബ്രാഹിം അലി എന്നിവരുടെ ഫോണുകളിൽ നിന്നും 2000 GB ഡിജിറ്റൽ തെളിവും ലഭിച്ചിട്ടുണ്ട് 5 ദിവസത്തിനകം പ്രതികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ആവശ്യം സന്ദീപ് നായർ ഷാഫി മുഹമ്മദ് അലി എന്നീ 3 പ്രതികളെ വെള്ളിയാഴ്ച രാവിലെ വരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടു നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വപ്ന സുരേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല ആൻജിയോഗ്രാം പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും NIA അപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ